അപ്പോൾ നമ്മൾ പറഞ്ഞ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. നെയ്ച്ചോറും ബീഫുണ്ട്, പരിപ്പറി നമ്മുടെ പെരുമ്പയരുടെ സ്പെഷ്യൽ ഐറ്റം, പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, കുട്ടൻ ബിരിയാണി ഉണ്ട്, പിന്നെ സാലഡും ഡേറ്റ്സ് പിക്കിളും ഇരിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. നമ്മുടെ നാടായ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരിൽ ഇപ്പോൾ കുഞ്ഞാപ്പൂസ് അവരുടെ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെരുമ്പാവൂരുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കുഞ്ഞാപ്പൂസിൻ്റെ പഴയ ഔട്ട്ലെറ്റ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു. ഇപ്പോൾ ഒരു നല്ല സെറ്റപ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് ഈ പിറകയിൽ കാണുന്ന പോലെയാണ് തുടങ്ങിയത്. ഒരുപാട് ഐറ്റംസ് കൂടുതൽ തുടങ്ങിയിട്ടുണ്ട്. നെയ്ച്ചോറും ബീഫും മാത്രമല്ല, ബിരിയാണി അതേപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ വൈകുന്നേരം നമുക്ക് ഷവർമ, അൽഫാം, അങ്ങനെയുള്ള ഐറ്റംസ്, തന്തൂരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബിരിയാണി. ഇപ്പോൾ കിച്ചണിലാണ് അതുപോലെ സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ബീഫ്, നമ്മൾ പെരുമ്പാവൂരത്ത് അവിടുത്തെ ഷോപ്പ് ഇപ്പൊ റണ്ണിങ് ആണോ? ബാക്കി രണ്ട് ഷോപ്പ് ഉണ്ടായത് നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള ഷോപ്പ് ഇപ്പൊ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അത് നമ്മൾ നോമ്പിന് മുമ്പേ ക്ലോസ് ചെയ്തു. ഇവിടെ ഇപ്പൊ എന്നാ തുടങ്ങി? 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു, അന്ന് നല്ല തിരക്കായിരുന്നു വൈകുന്നേരം. ഇവിടെ ഇപ്പോൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്, ചിക്കൻ തൊട്ടപ്പുറത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ നെയ്ച്ചോറിന് വേണ്ടിയുള്ള പരിപ്പറി, അതുകൂടാതെ മട്ടൻ ബിരിയാണി ദമ്മിട്ട് വെച്ചേക്കാണ്, പിന്നെ നമ്മുടെ ബീഫ്. ദേ ബീഫ് ഇപ്പോൾ അടപ്പത്ത് തന്നെ ആ ചൂടോടെ ഇങ്ങനെ നിർത്തിയേക്കാണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പായിട്ട് നെയ്ച്ചോറ് ആ ചെമ്പീന്ന് ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് പാർത്തുന്നുണ്ട്. അപ്പോൾ അതവിടെ നടക്കട്ടെ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം, നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഇതാണ് അവിടുത്തെ താഴത്തെ ഡൈനിങ് ഏരിയ, അത്യാവശ്യം ആൾക്കാരുണ്ട്. നമ്മളപ്പോൾ മുകളിലെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോയത്, അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തിരക്കായി വരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ രണ്ട് ഡൈനിങ് സ്പേസ് ഉണ്ട്, താഴെയുണ്ട്, മുകളിലുണ്ട്. നമ്മൾ മുകളിലാണ് വന്നിരുന്നതാണ്. ഓർഡർ ചെയ്തത് ഒരു മട്ടൻ ബിരിയാണി, ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, നെയ്ച്ചോറും ബീഫും പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുട്ടൻ ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഈ നെയ്ച്ചോറും ബീഫും അല്ലെങ്കിൽ ബിരിയാണി ഐറ്റംസ് മാത്രമാണ് ഉണ്ടായത്. ഇപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ഈ മട്ടൻ ബിരിയാണിയും കുട്ടൻ ബിരിയാണിയും പുതിയ ഷോപ്പിലാണ് വന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ ഐറ്റംസും ദേ ഈ ഒരു ഒറ്റ പാത്രത്തിലായിട്ട് നമ്മുടെ ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട്. ആക്രാന്തണം ചെറുതായിട്ട് ബിരിയാണിയിലെ ലെഗ് പീസ് ആദ്യം തന്നെ കൊണ്ടുപോയല്ലേ. ഞാനപ്പോൾ ആദ്യം തന്നെ കുഞ്ഞാപ്പൂസിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം, ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങാറുള്ളതും അവിടെ നിന്ന് കഴിക്കാറുള്ള ഐറ്റം ആയ നമ്മുടെ നെയ്ച്ചോറ് തന്നെ, നമ്മുടെ സ്വന്തം നെയ്ച്ചോറും പരിപ്പറിയും, അത് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ കേരള ഫുഡി ആദ്യം തന്നെ കുട്ടൻ ബിരിയാണി ആണ് തുടങ്ങിയത്. ആ പീസ് എടുത്തിട്ടുണ്ട്, സംഭവം നല്ല ചൂടായിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി സിംഗിളാണ് വാങ്ങിച്ചത്, സിംഗിളല്ല, രണ്ട് പീസാണ്. അപ്പോൾ ആ പാത്രം ചേർത്താണ്, റൈസ് പോർഷൻ വേണ്ട. നമ്മുടെ ബീഫ്, ബീഫ് എടുത്ത് നെയ്ച്ചോറ്, പരിപ്പ്, അതും പരിപ്പും. ആ പരിപ്പറി ഒഴിച്ച് വെച്ചാണ് നമ്മുടെ നെയ്ച്ചോറിലേക്ക് നമ്മുടെ ബീഫ് ഉണ്ടല്ലോ, ആ ഇച്ചിരി ഗ്രേവി ഒഴിപ്പാടെയുള്ള ആ ബീഫ് എടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കൂട്ടി പരറ്റി കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് ശരിക്കും അവിടെ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ബിരിയാണിയിലേക്കാണ് നടന്നത്, നെയ്ച്ചോറ് കഴിഞ്ഞ് ബിരിയാണി, സൈഡായിട്ട് ഡേറ്റ്സ് പിക്കിള്, നാരങ്ങച്ചാറ്, സാലഡ്. പിന്നെ കുടിക്കാനായിട്ട് നമ്മൾ മൂന്ന് ഫ്രഷ് ലൈം കൂടെ പറഞ്ഞിട്ടുണ്ടായി ഇതിൻ്റെ ഒപ്പം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഷെയർ ചെയ്തിട്ട് കഴിച്ച എല്ലാവരും ഓരോന്നിന്ന് ഓരോന്നിന്നായിട്ട് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എടുത്തത് മട്ടൻ ബിരിയാണിയാണ് എടുത്തതാണ്. അപ്പോൾ മട്ടൻ ബിരിയാണിയിൽ ആ പീസ് ഒരു കഷ്ണം ചെറുതായിട്ടൊന്ന് നുള്ളി എടുത്തിട്ട് ആ ചോറിൻ്റെ ഒപ്പം ഒന്ന് കൂട്ടി പിടിച്ചാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് ആ നാരങ്ങച്ചാറും ഡേറ്റ്സ് പിക്കിളും സാലഡും കൂട്ടി ആ റൈസ് ഒരു പിടുത്തം പിടിച്ച്. അപ്പോൾ ഇനി നമ്മുടെ പെരുമ്പാവൂർ ഭാഗത്ത് നെയ്ച്ചോറും ബീഫും പരിപ്പറിയും മാത്രമല്ല, മട്ടൻ ബിരിയാണിയും കുട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും അത് ഏത് സമയത്തും കഴിക്കണമെങ്കിൽ നമ്മുടെ പെരുമ്പാവൂർ മൈജിയുടെ അടുത്തുള്ള കുഞ്ഞാപ്പൂസിലേക്ക് വന്നാൽ മതി.